വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കൊച്ചിയിൽ നടി ആക്രമണത്തിനിരയായ സംഭവത്തിൽ നടി കാവ്യയെയും അമ്മ ശ്യാമളയെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിനിടയിൽ കാവ്യ പലതവണ പൊട്ടിക്കരഞ്ഞതായാണ് വിവരം. കാവ്യമാധവനെയും അമ്മ ശ്യാമളയെയും ഇന്ന് രാവിലെ രഹസ്യകേന്ദ്രത്തിലായിരുന്നു ചോദ്യം ചെയ്തത്. 3.5 മണിക്കൂറോളം അന്വേഷണ സംഘം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്നതിനാൽ അന്വേഷണ സംഘത്തിൽ തന്നെയുള്ള വനിതാ പോലീസ് അടക്കമുള്ള മറ്റൊരു വിഭാഗമാണ് കാവ്യയോട് ചോദ്യങ്ങൾ ചോദിച്ചത്. എഴുതി തയ്യാറാക്കിയ ചോദ്യങ്ങൾ കൂടാതെ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥർ വീഡിയോ കോൺഫറൻസിലൂടെയും കാവ്യയോട് ചോദ്യങ്ങൾ ചോദിച്ചതാണ് വിവരം. ദിലീപിന്റെ കസ്റ്റഡി കാലാവധി തീർന്ന് നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കേണ്ടതിനാൽ കാവ്യയുടെയും ദിലീപിന്റെയും മൊഴികളിലെ വൈരുദ്ധ്യം തിരിച്ചറിയുകയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ഉദ്ദേശ്യം. ചോദ്യം ചെയ്യൽ വേളയിൽ കാവ്യ പലതവണ പൊട്ടിക്കരഞ്ഞതായാണ് പുറത്തുവരുന്ന വിവരം. കാവ്യമാധവന്റെ ഒരു അടുത്ത ബന്ധുവിനോട് അടുത്ത ദിവസം ഹാജരാകുവാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാവ്യയുടെയും അമ്മയുടെയും മൊഴികൾ സൂക്ഷ്മമായി വിശകലനം ചെയ്തതിനു ശേഷം അന്വേഷണ സംഘം തുടർ നടപടികളിലേക്ക് കടക്കും. ന്യൂസ് ഡെസ്ക്. നടൻ ദിലീപുമായി ഉണ്ടായിരുന്ന ചില ഭൂമി ഇടപാടുകളാണ് തനിക്കെതിരായ അതിക്രമത്തിന് കാരണമായതെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ നിഷേധിച്ച് ആക്രമിക്കപ്പെട്ട നടി രംഗത്ത്. കേസിൽ പ്രതിചേർക്കപ്പെട്ട നടനുമായി തനിക്ക് യാതൊരു വിധത്തിലുള്ള ഭൂമി ഇടപാടുകളും ഇല്ലെന്ന് നടി വ്യക്തമാക്കി. ഇത്തരമൊരു വാർത്ത പ്രചരിക്കുന്നത് നേരത്തെ ശ്രദ്ധിച്ചിരുന്നെങ്കിലും അതിൽ വാസ്തവമില്ലാത്തതിനാൽ വാർത്ത സ്വയം ഇല്ലാതാകുമെന്ന് കരുതിയിരുന്നു. എന്നാൽ ഇപ്പോഴും വാർത്ത പ്രചരിക്കുന്ന പശ്ചാത്തലത്തിലാണ് വിശദീകരണമെന്നും നടി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ദിലീപ് അറസ്റ്റിലായതിനു ശേഷം ആദ്യമായാണ് ആക്രമിക്കപ്പെട്ട നടിയുടെ പ്രതികരണം വരുന്നത്. തന്നെ ആക്രമിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന നടനുമായി തനിക്ക് യാതൊരു വസ്തു പണം ഇടപാടുകളും ഇല്ലെന്ന് നടി പറയുന്നു. മാധ്യമങ്ങൾക്ക് നൽകിയ വാർത്താക്കുറിപ്പിലൂടെയാണ് നടി ഇക്കാര്യം പറഞ്ഞത്. പോലീസിനോട് ഒരാളുടെ പേര് പോലും താൻ പറഞ്ഞിട്ടില്ലെന്നും ചാനലിൽ വന്നിരുന്ന് വിശദീകരിക്കാനുള്ള മാനസികാവസ്ഥ ഇല്ലാത്തതുകൊണ്ടാണ് വീണ്ടും ഇത്തരമൊരു കുറിപ്പ് പുറത്തിറക്കുന്നതെന്നും നടി പറഞ്ഞു. ഈ വിഷയത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ താൻ പോസ്റ്റ് ചെയ്തതല്ലെന്നും തനിക്ക് ട്വിറ്റർ ഫേസ്ബുക്ക് അക്കൗണ്ടുകളില്ലെന്നും നടി പറഞ്ഞു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ മറ്റുള്ളവരെ പോലെ ഞാനും ഞെട്ടലോടെയാണ് കാണുന്നത്. ഫെബ്രുവരി 17 നടന്ന സംഭവത്തിന്റെ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. അന്ന് നടന്ന സംഭവങ്ങൾ എല്ലാം തന്നെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം ശരിയായ ദിശയിലാണെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. ഞാനും നടനും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. എന്നാൽ പിന്നീട് ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. പിന്നീട് ആ സൗഹൃദം ഇല്ലാതാകുകയും ചെയ്തു. ആ വ്യക്തിയുടെ അറസ്റ്റുമായുള്ള വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴും തെളിവുകളെല്ലാം ആ വ്യക്തിക്ക് എതിരാണെന്നാണ് മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും അറിയാൻ കഴിഞ്ഞത്. തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് വ്യക്തി അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് അത്രയും പെട്ടെന്ന് പുറത്തു വരണമെന്ന് താനും ആഗ്രഹിക്കുന്നുവെന്നും നടി പറഞ്ഞു. ഈ വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതും എത്രയും പെട്ടെന്ന് തെളിയട്ടെയെന്നും നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും നടി വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഒരു കുറ്റവാളിയും രക്ഷപ്പെടരുതെന്നും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുതെന്നും ആത്മാർത്ഥതയോടുകൂടി ആഗ്രഹിക്കുന്നുവെന്നും പ്രാർത്ഥിക്കുന്നുവെന്നും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ടാണ് നടി വാർത്താക്കുറിപ്പ് അവസാനിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ ടിവി. കൊച്ചിയിൽ ആക്രമണത്തിനിരയായ നടിയുടെ പേര് ഫേസ്ബുക്കിലൂടെ പരാമർശിച്ച സംഭവത്തിൽ പോലീസ് നടൻ അജു വർഗീസിന്റെ മൊഴിയെടുത്തു. സംഭവത്തിൽ അജുവിന്റെ ഫോൺ പിടിച്ചെടുത്തു. വിശദമായ പരിശോധനയ്ക്കായി ഫോൺ ഫോറൻസിക് വിദഗ്ധർക്ക് കൈമാറും. അതേസമയം കുറ്റകൃത്യം ബോധ്യപ്പെട്ടാൽ അജുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കി. ആക്രമിക്കപ്പെട്ട നടിയുടെ പേര് പരാമർശിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട കേസിൽ കളമശ്ശേരി പോലീസാണ് അജുവിനെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചത്. സിഎയുടെ നേതൃത്വത്തിലായിരുന്നു മൊഴിയെടുക്കൽ. മൊഴിയെടുക്കലിൽ അജു കുറ്റം സമ്മതിച്ചു. മൊബൈൽ ഫോണിൽ നിന്നാണ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതെന്നും അജു പോലീസിനോട് പറഞ്ഞു. ഇതിനെ തുടർന്നാണ് അജുവിന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്കയക്കും. കുറ്റകൃത്യം ബോധ്യപ്പെട്ടാൽ അജുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കി. ചെയ്യാൻ ഉപയോഗിച്ച ഫോൺ നമുക്ക് ഹാജരാക്കി തന്നിട്ടുണ്ട്. അത് നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്ത് ചെയ്തതിലുള്ള മെറ്റീരിയൽ ഒബ്ജക്റ്റ് നമ്മൾ റിട്രീവ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അത് എടുത്തതിന് ശേഷം അറസ്റ്റ് അതുപോലുള്ള നടപടികൾ കാണിച്ചു. ദിലീപ് നിരപരാധിയാണെന്ന് കരുതിയാണ് പോസ്റ്റ് ഇട്ടതെന്നും നടിയുടെ പേര് പരാമർശിക്കുന്നത് കുറ്റകരമാണെന്ന് അറിയില്ലായിരുന്നെന്നും അജു പോലീസിനോട് പറഞ്ഞു. പോലീസിന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിയെന്നും വിഷയത്തിൽ താൻ നേരത്തെ തന്നെ ഖേദം പ്രകടിപ്പിച്ചിരുന്നുവെന്നും അജു മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നെ വിളിപ്പിച്ചത് മൊഴിയെടുക്കാൻ പേരുപയോഗിച്ചാണ്. അതിന് ഞാൻ നമ്മൾ തന്നെയാണ് അന്ന് ഞാൻ ഒരു തിരുത്ത് അറിയിച്ചു, ഫേസ്ബുക്കിൽ അറിയിച്ചു. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയും പ്രൊസീഡിങ്സ് അവർ അപ്ഡേറ്റ് ചെയ്യും. കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബുവിന്റെ പരാതിയിലാണ് അജുവിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. IPC 228 പ്രകാരമുള്ള കുറ്റങ്ങളാണ് അജുവിനെതിരെ ചുമത്തിയിരിക്കുന്നത്. കുറ്റം തെളിഞ്ഞാൽ 2 വർഷം വരെ ശിക്ഷ ലഭിക്കും. ന്യൂസ് ബ്യൂറോ കൊച്ചി.
നടിയെ ആക്രമിച്ച സംഭവത്തിലെ ഗൂഢാലോചന കേസിൽ പോലീസ് കസ്റ്റഡിയിലുള്ള ദിലീപിനെ തൃശൂരിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ദിലീപും പൾസർ സുനിയും കൂടിക്കാഴ്ച നടത്തിയ കിണറ്റിങ്കൽ ടെന്നീസ് ക്ലബ്, ജോയ്സ് പാലസ് ഹോട്ടൽ, ഗരുഡ ഹോട്ടൽ എന്നിവിടങ്ങളിലാണ് ദിലീപിനെ എത്തിച്ചത്. വലിയ പ്രതിഷേധങ്ങൾക്കിടയിൽ കനത്ത പോലീസ് കാവലിലാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. തൊടുപുഴയിലും കൊച്ചിയിലുമായി പൂർത്തിയാക്കിയ തെളിവെടുപ്പുകൾക്ക് ശേഷം കേസിൽ ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദിലീപിനെ തൃശൂരിലെത്തിച്ചത്. റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്ന ജോയിസ് പാലസ് ഹോട്ടൽ, കിണറ്റിങ്ങൾ ടെന്നീസ് ക്ലബ്ബ് എന്നിവയ്ക്ക് പുറമെ ഗരുഡ ഹോട്ടലിലും തെളിവെടുപ്പ് നടന്നു. പൾസർ സുനിക്ക് കൊട്ടേഷൻ കൈമാറിയതിന്റെ അഡ്വാൻസായി 10,000 രൂപ നൽകിയ ജോയിസ് പാലസിന്റെ പാർക്കിംഗ് ഗ്രൌണ്ടിൽ രാവിലെ 11:30 ദിലീപിനെ എത്തിച്ചു. എന്നാൽ ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് പുറത്തിറക്കാനായില്ല. പോലീസ് വാഹനത്തിൽ ഇരുന്ന് തന്നെ തുക കൈമാറ്റം സംബന്ധിച്ച തെളിവെടുപ്പ് പൂർത്തിയാക്കി. 11:30 കുറുപ്പം റോഡിലെ ഗരുഡ ഹോട്ടലിൽ എത്തിച്ച ദിലീപിനെ 808 മുറിയിലെത്തിച്ച തെളിവെടുത്തു. 3 തവണകളിലായി 14 ദിവസങ്ങളിൽ ദിലീപ് ഇവിടെ താമസിച്ചപ്പോൾ പൾസർ സുനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്ന കാര്യമാണ് പോലീസ് ആരാഞ്ഞത്. യുവജന സംഘടനകളുടെയും ജനങ്ങളുടെയും കടുത്ത പ്രതിഷേധങ്ങൾക്കിടയിലൂടെ 11:55 പോലീസ് വാൻ കിണറ്റിങ്ങൽ ടെന്നീസ് ക്ലബ്ബിൽ എത്തിച്ചു. പൾസർ സുനിയെ പരിചയമില്ല എന്ന ദിലീപിന്റെ മൊഴി വാസ്തവവിരുദ്ധമാണെന്ന് തെളിയിച്ച സെൽഫി ചിത്രങ്ങൾ പുറത്തു വന്നത് ഇവിടെ നിന്നാണ്. ക്ലബ്ബിലെ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ വാഹനത്തിനുള്ളിൽ തന്നെ ഇരുത്തി പോലീസ് വിവരങ്ങൾ ദിലീപിൽ നിന്ന് ചോദിച്ചെറിഞ്ഞു. ജോർജ് എഡൻസ് പൂരം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗിനിടെ കേസിലെ തെളിവായ സെൽഫി ചിത്രങ്ങളെടുത്ത ജീവനക്കാരിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു. ഇൻഡോർ സ്റ്റേഡിയത്തിൽ ദിലീപിനെ ഇറക്കി തെളിവെടുപ്പ് നടത്തി. പൾസർ സുനിയും ദിലീപുമായുള്ള ബന്ധം, കൊട്ടേഷൻ, അഡ്വാൻസ് കൈമാറൽ എന്നിവയ്ക്ക് പുറമെ 3 വർഷമായി ഗൂഢാലോചന നടക്കുന്നു എന്ന കാര്യവും സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങളാണ് ഇന്ന് പോലീസിന് ലഭ്യമായത്. തിരികെ ആലുവ പോലീസ് ക്ലബിലേക്ക് പോകുമ്പോഴും വൻ പ്രതിഷേധമാണ് ദിലീപിനെ കൊണ്ടുപോയ വാഹനത്തിനു നേരെ ഉണ്ടായത്. ക്യാമറമാൻ PP സലീമിനൊപ്പം CG ദിൽജിത്ത്. നടിയെ ആക്രമിക്കാൻ ഗോവയിൽ വെച്ച് പൾസർ സുനി ആദ്യം പദ്ധതിയിട്ടിരുന്നതായി പോലീസ്. Honeybee 2 എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ച് ആക്രമിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ നടി ഗോവയിൽ ഏറെ ദിവസം ഇല്ലാത്തതുമൂലം പദ്ധതി പാളുകയായിരുന്നു. Honeybee 2 എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി നടി ഗോവയിൽ എത്തിയപ്പോഴാണ് ആദ്യം ആക്രമണത്തിന് പദ്ധതിയിട്ടത്. ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ഡ്രൈവറായിരുന്നു സുനി. നടി ഏറെ ദിവസം ഗോവയിൽ ഇല്ലാതിരുന്നത് മൂലം ആക്രമണ പദ്ധതി പാളി. ഈ സമയത്തിനിടയ്ക്ക് സുനിക്ക് സഹായികളെ ഗോവയിൽ എത്തിക്കാനാകാതിരുന്നതും പദ്ധതി പരാജയപ്പെടാൻ കാരണമായി. ബസിൽ യാത്രക്കാരനെ ആക്രമിച്ച കേസിൽ പ്രതിയായതിനാലാണ് 2013 നടന്ന ഗൂഢാലോചന സുനിക്ക് ഉടൻ നടപ്പാക്കാനാകാതിരുന്നതെന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കേസിൽ ഒന്നാം പ്രതിയായ സുനി കോയമ്പത്തൂരിലേക്ക് മുങ്ങുകയായിരുന്നു. തുടർന്ന് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് വീണ്ടും സിനിമാ ചിത്രീകരണങ്ങളുമായി സുനി സഹകരിക്കാൻ ആരംഭിച്ചത്. 2016 നവംബറിൽ തൃശൂർ ജോയ്സ് പാലസ് ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് ദിലീപും സുനിയും അവസാനഘട്ട ഗൂഢാലോചന നടത്തുകയും ഈ വർഷം ഫെബ്രുവരിയിൽ നടിയെ ആക്രമിക്കുകയുമായിരുന്നു. ന്യൂസ് ബ്യൂറോ കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ കുടുക്കിയതാണെന്ന് സഹോദരൻ അനൂപ്. ഇതിനുവേണ്ടി തയ്യാറാക്കിയത് സിനിമാ തിരക്കഥയെ വെല്ലുന്ന സ്ക്രിപ്റ്റാണെന്നും അനൂപ് പ്രതികരിച്ചു. അത് നിങ്ങൾ വായിച്ചോക്കെ അറിയത്തില്ല, നിങ്ങൾ വായിക്കുന്നില്ല. എന്ത് ഒരു തെളിവ് അവരുടെ കയ്യിലില്ല. അതാണ് പറയുന്നത്, ഒരു ഗൂഢാലോചന നടന്നിരിക്കുന്നത് ദിലീപ് അല്ല, ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന. അത് ഉഗ്രം ഗൂഢാലോചനയാണ്. സ്ക്രിപ്റ്റ് സിനിമ വെല്ലുന്ന സ്ക്രിപ്റ്റാണ് നടന്നത്. എനിക്ക് പറയാൻ കഴിയില്ല, അതിനാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഇനി ഇനി അതിന്റെ പുറകിലാണ്. അത് വരും. താങ്ക് യു. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി. അതോടൊപ്പം തന്നെ അനൂപ, ഈ ഭൂമി ഇടപാട് സംബന്ധിച്ച് ഒന്നുമില്ല, ഒന്നുമില്ല. നിങ്ങൾ കേൾക്കുന്നതും പറയുന്നതും ഒന്നുമില്ല. മഞ്ജുവിന്റെയും കാവ്യയുടെയും ബന്ധമാണ് ഇതിന് പ്രശ്നമെന്ന് പറയുന്നു, ഒന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒന്ന് പറയാനില്ല, എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഇത് ഞാൻ നമ്മൾ പറയില്ല, നമ്മുടെ കേസ് ഇത് വന്ന് ഇത് വെച്ച് ഇത് തെളിഞ്ഞ് ഇതിന്റെ സത്യാവസ്ഥ ഉറപ്പ് വരും. കുടുംബത്തിൽ എന്തെങ്കിലും പാകപ്പിഴ ഉണ്ടായതായി തോന്നിയിട്ടുണ്ടോ? അതൊന്നും ഞാൻ എനിക്ക് നമ്മൾ അതൊന്നും എനിക്കിപ്പോ പറയാൻ പറ്റില്ല. ഇപ്പൊ എന്റെ മനസ്സിൽ എനിക്ക് കേൾക്കുന്നു പലരും പ്രതി എന്ന് ചേർച്ചിട്ടുണ്ട്. കുറ്റാരോ ആരോപണം പ്രതിയല്ല. തെളിവെടുപ്പും കാര്യങ്ങളും കാണുമ്പോൾ ഞാൻ ഇതൊന്നും കാണില്ല, കാര്യം എനിക്കൊന്നും സഹിക്കാൻ കഴിയില്ല. കേരളത്തോടൊപ്പം നിൽക്കണമെന്നാണ് പറയാനുള്ളത്. എല്ലാ പ്രേക്ഷകരോടും എല്ലാ മലയാളികളോടും നമ്മുടെ കൂടെ നിൽക്കണം, വിശ്വസിക്കണം. രാംലീല റിലീസ് ചെയ്യുമോ? രാംലീല അത് സംബന്ധിച്ചെല്ലാം പറഞ്ഞിരുന്നു. റിലീസ് ചെയ്യണമല്ലോ, അവർ കോടികൾ മുടക്കുന്നല്ലേ. കലാഭവൻ മണിയുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് സഹോദരൻ R.V. രാമകൃഷ്ണൻ. ഇതിൽ ദിലീപിന്റെ പങ്കും അന്വേഷിക്കണം. ഭൂമിയിടപാടുമായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു.
2016 March 6 കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കലാഭവൻ മണിയുടെ മരണം. ശരീരത്തിൽ മിഥൻ ആൽക്കഹോളിന്റെ അംശം ഉണ്ടെന്ന സംശയത്തെ തുടർന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ കീടനാശിനിയുടെ സാന്നിധ്യം ഉള്ളതായി കണ്ടെത്തി. ചെടികൾ കടിക്കുന്ന ഓർഗാനോഫോസ്ഫേറ്റ് വിഭാഗത്തിൽപ്പെട്ട ക്ലോറോഫെരിവേസ് എന്ന കീടനാശിനിയായിരുന്നു അത്. എന്നാൽ മരണകാരണമാകാവുന്ന അളവിൽ മെഥനോൾ മണിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ലെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. മണിയുടെ മരണത്തിന് ഒരു വർഷത്തിന് ശേഷവും വിവാദങ്ങൾ വിട്ടൊഴിയുന്നില്ല. മണിയുടെ മരണത്തിൽ ദിലീപിനുള്ള പങ്കും അന്വേഷിക്കണമെന്ന് ബൈജു കൊട്ടാരക്കര അടക്കമുള്ള സിനിമാ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. ഇതിനിടയിലാണ് ദിലീപിന്റെ പങ്കും അന്വേഷിക്കണമെന്ന ആരോപണവുമായി RLV രാമകൃഷ്ണൻ രംഗത്തെത്തിയത്. കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ബൈജു കൊട്ടാരക്കര എന്ന സംവിധായകനെ വിളിച്ച് വിവരം പറഞ്ഞിട്ടുള്ളത്. അത് രാജാക്കാട് ഏരിയ, മൂന്നാർ ഏരിയയില് ഭൂമി ഇടപാടുകൾ ഉണ്ടെന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് ഈ ബൈജു കൊട്ടാരക്കരയ്ക്ക് ഫോൺ ചെന്നിട്ടുള്ളത്. ഒരിക്കലും സിനിമാ രംഗത്തുനിന്നുള്ള ആരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിട്ടില്ല. നഷ്ടം സംഭവിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് തന്നെ, കാരണം കുടുംബത്തിലെ നമ്മുടെ ഗൃഹനാഥം നഷ്ടപ്പെട്ടു പോയി. അപ്പോ അതിനുശേഷം ഉള്ള എല്ലാ കാര്യങ്ങൾക്കും സിനിമാ സംബന്ധിയായിട്ടുള്ള ആളുകൾ ആരും നമുക്ക് സഹായം തന്നിട്ടില്ല. എല്ലാവരും ഒരു മരണ വീട്ടിൽ വന്നു പോകുന്നത് പോലെ എല്ലാവരും വന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ വന്നു പോയി എന്നല്ലാതെ യാതൊരു തരത്തിലുള്ള സഹകരണം ഈ സംഘടനാ ഭാഗത്തു നിന്നോ മറ്റു പേഴ്സണലായിട്ട് ഏതെങ്കിലും ആർട്ടിസ്റ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പിന്നെ സുഹൃത്തുക്കളായാലും നമ്മൾക്കൊപ്പം നിൽക്കേണ്ടവരാണ്, കാരണം ഇത്തരത്തിലുള്ള റിപ്പോർട്ട് വന്നിട്ട് അവര് നമ്മുടെ ഒപ്പം എന്തുകൊണ്ട് അത് അങ്ങനെ വന്നു, അത് എങ്ങനെ എത്തപ്പെട്ടു എന്നുള്ളത് കൂടെ നിന്ന് അന്വേഷിക്കേണ്ടത് ഈ സുഹൃത്തുക്കളായിരുന്നു. അവരാരും തന്നെ നമുക്കൊപ്പം ഉണ്ടായിരുന്നില്ല. രാജാക്കാട്ടെ ഒരു ഡോക്ടർക്കും ഭാര്യയ്ക്കും ഭൂമി ഇടപാടിൽ പങ്കുണ്ടായിരുന്നുവെന്നും രാമകൃഷ്ണൻ ആരോപിക്കുന്നു. മരണസമയത്ത് താരസംഘടനയായ അമ്മ പോലും സഹായത്തിനെത്തിയില്ല എന്നും രാമകൃഷ്ണൻ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്. ദിലീപ് പൾസർ സുനിക്ക് നൽകിയ ആദ്യ ക്വട്ടേഷൻ വൈകാൻ കാരണം സുനിയുടെ മോഷണ കേസ്. 2014 കോട്ടയത്ത് ബസ്നുള്ളിൽ വെച്ച് യാത്രക്കാരന്റെ പണം കവർന്ന കേസിൽ ഒരു വർഷത്തോളം പൾസർ സുനിക്ക് ഒളിവിൽ കഴിയേണ്ടി വന്നു. ബസിൽ വെച്ച് കുരുമുളക് സ്പ്രേ ചെയ്ത യാത്രക്കാരന്റെ 4 ലക്ഷം രൂപ കവർന്നെന്നായിരുന്നു കേസ്. 2013 നടിയെ ആക്രമിക്കാൻ ദിലീപ് പൾസർ സുനിക്ക് കൊട്ടേഷൻ നൽകിയിരുന്നെങ്കിലും മോഷണക്കേസിൽ ഉൾപ്പെട്ട് ജയിലിലായതിനാലാണ് പദ്ധതി 4 വർഷം വൈകിയത്. 2014 കോട്ടയത്ത് ബസ്സിനുള്ളിൽ വെച്ച് യാത്രക്കാരന്റെ പണം കവർന്ന കേസിൽ ഒരു വർഷത്തോളം പൾസർ സുനിക്ക് ഒളിവിൽ കഴിയേണ്ടി വന്നു. പാലായിക്കടുത്ത് കിടങ്ങൂരിൽ KSRTC ബസ്സിൽ വെച്ച് കുരുമുളക് സ്പ്രേ ചെയ്ത് യാത്രക്കാരന്റെ 4 ലക്ഷം രൂപ കവർന്നതായിരുന്നു കേസ്. പോലീസ് ഇയാൾക്കായി ലുക്ക് ഔട്ട് നോട്ടീസും പുറത്തിറക്കിയിരുന്നു. ഇതേ തുടർന്ന് ഏറെ നാൾ സുനി കോയമ്പത്തൂരിൽ ഒളിവിലായിരുന്നു. പിന്നീട് കോടതിയിൽ കീഴടങ്ങേണ്ട സാഹചര്യവും ഉണ്ടായി. ആ കേസുമായി ബന്ധപ്പെട്ട് എല്ലാത്തിൽ നിന്നും 1.5 വർഷത്തോളം സുനിക്ക് മാറി നിൽക്കേണ്ടിയും വന്നു. ഇതാണ് ദിലീപിന്റെ കൊട്ടേഷൻ വൈകാൻ കാരണം. സിനിമാ മേഖലയിൽ സജീവമായി രംഗപ്രവേശം നടത്താൻ വൈകിയതും ഇതു കാരണമാണ്. പിന്നീട് ജോർജേട്ടൻസ് പൂരം ലൊക്കേഷനിൽ വെച്ച് 2016 കൊട്ടേഷൻ പുതുക്കുന്നത്. തൃശൂരിലെ ടെന്നീസ് ക്ലബ് ലൊക്കേഷനിൽ വെച്ച് കൊട്ടേഷൻ ഉറപ്പിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്. യുവമോർച്ച നേതാവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയയായ യുവതിയുടെ പേരിൽ പരാതി. യുവതി മറ്റു ചിലരെ കൂടി തട്ടിപ്പിനിരയാക്കിയതായി കണ്ടെത്തി. ഒറ്റപ്പാലം സ്വദേശിയിൽ നിന്നും 11 ലക്ഷം രൂപ തട്ടിയെടുത്തതായാണ് കേസ്. യുവമോർച്ച നേതാവ് സജിൻ രാജിന്റെ ആത്മഹത്യയ്ക്ക് കാരണക്കാരിയെന്ന് പോലീസ് സംശയിക്കുന്ന ഒറ്റപ്പാലം സ്വദേശി നിരവധി പേരിൽ നിന്ന് വൻതുകകളാണ് വാങ്ങിയിരുന്നതെന്ന് പോലീസിന് ലഭിക്കുന്ന വിവരം. യുവതിയുടെ തട്ടിപ്പിനിരയായവരിൽ പോലീസ് ഉദ്യോഗസ്ഥനുമുണ്ട്. തിരുവനന്തപുരം സ്വദേശിയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് 35 ലക്ഷം രൂപ യുവതി വാങ്ങിയിരുന്നതായി പുതിയ പരാതി ലഭിച്ചു. യുവമോർച്ച നേതാവിന്റെ ആത്മഹത്യയെ തുടർന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പരാതിയുമായി ഉയർന്ന ഉദ്യോഗസ്ഥരെ സമീപിച്ചത്. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ പരാതിയിൽ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. പ്രാഥമികമായ അന്വേഷണത്തിന് ശേഷമാവും കേസ് രജിസ്റ്റർ ചെയ്യുക. ഒറ്റപ്പാലം സ്വദേശിയായ പ്രവാസിയിൽ നിന്ന് 11 ലക്ഷം രൂപ യുവതി വാങ്ങിയിരുന്നതായും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഈ കേസിന്റെ വിചാരണ ഇപ്പോൾ നടന്നുവരികയാണ്. മരിച്ച യുവമോർച്ച നേതാവിന്റെ ബാങ്ക് ഇടപാടുകൾ പരിശോധിച്ചപ്പോൾ യുവതിയുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചിട്ടില്ലെന്നാണ് പോലീസിന് മനസ്സിലാവുന്നത്. എന്നാൽ നേരിട്ട് പണം കൊടുത്തിരിക്കാമെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഇരുവരുടെയും ഫോൺ സംഭാഷണങ്ങൾ പരിശോധിച്ചപ്പോൾ മരിച്ച സജിൻ രാജും യുവതിയുമായി ഗാഢബന്ധമുണ്ടായിരുന്നതായി പോലീസിന് വ്യക്തമായി. എന്നാൽ മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് യുവതി സജിൻ രാജിനെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തിരുന്നു. ഇതിന്റെ കാരണവും പോലീസ് തിരയുന്നുണ്ട്. മരിച്ച സജിൻ രാജിന് 4 ലക്ഷം രൂപ മാത്രമാണ് കടമെന്നതുകൊണ്ട് സാമ്പത്തിക പ്രാരാബ്ധമല്ല ആത്മഹത്യക്ക് കാരണമെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. യുവതിയുടെ ബാങ്ക് ഇടപാടുകൾ പരിശോധിച്ച പോലീസ് യുവതിയുടെ തന്നെ അടുത്ത ബന്ധുക്കളുടെ ഇടപാടുകളും പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. മുന്നണി മാറ്റ സൂചനകൾ നൽകി JDU നേതാക്കൾ. ഈ വർഷം അവസാനത്തോടെ LDFലേക്ക് എത്തിയേക്കും. UDFന്റെ ഭാഗമായതിനുശേഷം നഷ്ടങ്ങൾ മാത്രമാണെന്നാണ് പാർട്ടി വിലയിരുത്തൽ. UDF വിടണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ നാളുകളായി JDUവിലെ ഒരു വിഭാഗം നേതാക്കൾ ശക്തമായി ഉന്നയിച്ചു വരികയായിരുന്നു. UDF വിടണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ നാളുകളായി JDUവിലെ ഒരു വിഭാഗം നേതാക്കൾ ശക്തമായി ഉന്നയിച്ചു വരികയായിരുന്നു. തികച്ചും രാഷ്ട്രീയപരമായ കാരണങ്ങൾ ഉന്നയിച്ചായിരുന്നു ഷേഖ് പി ഹാരിസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ മുന്നണി മാറ്റം ആവശ്യപ്പെട്ടിരുന്നത്.
യു ഡി എഫിന്റെ ഭാഗമായതിനു ശേഷം പാർട്ടിക്ക് നഷ്ടങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. വിവിധ തെരഞ്ഞെടുപ്പുകളിൽ ജെ ഡി യു സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രവർത്തകർ തിരഞ്ഞുപിടിച്ച് തോൽപ്പിച്ചു എന്ന പരാതിയും ഇവർക്കുണ്ട്. അതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള എൽ ഡി എഫ് നേതാക്കൾ ജെ ഡി യു സംസ്ഥാന അധ്യക്ഷൻ എം പി വീരേന്ദ്രകുമാറിനെ സന്ദർശിച്ചതും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയായിരുന്നു. ഈ ഘട്ടത്തിലാണ് മുന്നണി മാറ്റ സൂചനകൾ നൽകി ഷേഖ് പി ഹാരിസ് രംഗത്തെത്തിയിരിക്കുന്നത്. വർഗീയതയെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂവെന്ന് ഷേഖ് പി ഹാരിസ് പറഞ്ഞു. തീർച്ചയായും ഇടതുപക്ഷ പ്രസ്ഥാനം വിശിഷ സി പി എം എന്നും ഇന്ത്യയിലെ മതേതര ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള പാർട്ടിയാണല്ലോ. അപ്പൊ ആ ഇടതുപക്ഷ കക്ഷികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സോഷ്യലിസ്റ്റ് ആശയക്കാരായിട്ടുള്ള പ്രസ്ഥാനങ്ങളും ആശയപരമായി സഖ്യകക്ഷികളായി ആണ്. ആ അർത്ഥത്തിലാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ വർഷം അവസാനത്തോടെ മുന്നണി മാറ്റം യാഥാർത്ഥ്യമാകുമെന്നാണ് ജെ ഡി യു നേതാക്കൾ നൽകുന്ന സൂചന. എന്നാൽ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ എം പി വീരേന്ദ്രകുമാർ തയ്യാറായിട്ടില്ല. പി വി കുട്ടൻ, കോഴിക്കോട്. ദേശീയ തലത്തിലും സംസ്ഥാനതലത്തിലും സംഘപരിവാർ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കേണ്ടതുണ്ട്. ഇതിനായുള്ള രാഷ്ട്രീയ സഖ്യത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ശ്രേയാംസ് കുമാർ പറഞ്ഞു. രാഷ്ട്രീയമായ ചില കാര്യങ്ങൾ ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ദേശീയ തലത്തിൽ തന്നെ ബി ജെ പി ആർ എസ് എസ് നേതാക്കളുടെ ഒരു ഐക്യത്തിൻ്റെ തുടക്കമാവണം, അത് ശക്തിപ്പെടണം. കേരളത്തിൽ ഇവരെ പ്രതിരോധിക്കുന്നതിൽ ഉള്ള പാളിച്ചകളും വീഴ്ചകളും എല്ലാം മനസ്സിലാക്കി അങ്ങനെയുള്ള രാഷ്ട്രീയ മാറ്റം ആവശ്യമെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതാണ് പറഞ്ഞത്. ജെ ഡി യുവിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ യു ഡി എഫിന് കഴിയില്ലെന്ന് ജെ ഡി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചാരുപാറ രവി. സംഘടനാ നടപടികളിൽ പുറത്താക്കിയവരെ രണ്ടു മാസത്തിനകം തിരിച്ചെടുക്കുന്നവരാണ് യു ഡി എഫ്. അങ്ങനെയുള്ളവർക്ക് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയില്ലെന്നും ചാരുപാറ രവി പറഞ്ഞു. യു ഡി എഫിന് എന്ത് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും? ഞങ്ങൾക്ക് നേരിട്ടറിയാവുന്നത് സംഘടനാപരമായി കഴിഞ്ഞ അവരുടെ പിന്നെ തെരഞ്ഞെടുപ്പുകളിൽ വന്ന പാളിച്ചകളിൽ ഓരോരുത്തരെ സസ്പെൻഡ് ചെയ്തു പുറത്താക്കി. കഴിഞ്ഞ ഒരു 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 രണ്ട് മാസം കഴിയും മുമ്പ് തന്നെ അവരെല്ലാം പ്ലാറ്റ്ഫോമിൽ മുൻനിരയിലുണ്ട്, കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ. അങ്ങനെ ഒരു ശൈലി ഒരു പാർട്ടിയിലും കണ്ടിട്ടില്ല. ചെറിയ പാർട്ടികൾക്ക് പോലും അത് സാധിക്കില്ല എത്ര പെട്ടെന്ന്. അച്ചടക്കമില്ലാത്തൊരു പാർട്ടി എന്നുള്ള രീതിയിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടായപ്പോൾ ആ പരാജയത്തിൽ ഉത്തരവാദികളായ ആളുകളുടെ പേരിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഒരു നടപടി ഉണ്ടായില്ല. മുന്നണി മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ദേശീയ നേതൃത്വമാണെന്ന് ജെ ഡി യു ദേശീയ ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജ്. യു ഡി എഫിൽ നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുന്ന തുടർച്ചയായ തോൽവി പാർട്ടി പ്രവർത്തകരിൽ അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. യു ഡി എഫുമായുള്ള പ്രശ്നങ്ങൾ മുന്നണി അറിയിച്ചിട്ടുണ്ടെന്നും എൽ ഡി എഫുമായി യാതൊരു ചർച്ചകളും നടന്നിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എൽ ഡി എഫ് ഒരു ചർച്ചയും നടന്നിട്ടില്ല. പിന്നെ ഉണ്ടായിട്ടുള്ളത് യു ഡി എഫിലെ ചില ഇഷ്യൂസ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് യു ഡി എഫ് യോഗത്തിലും പറഞ്ഞിട്ടുണ്ട്, യു ഡി എഫ് നേതാക്കന്മാരോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അത് ശ്രീ ചാരുപാറയും ഷെയ്ഖ് പി ഹാരിസും ആവർത്തിച്ചു എന്നല്ലാതെ മുന്നണി മാറ്റത്തെ സംബന്ധിച്ച് ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. യു ഡി എഫിലെ ഇഷ്യൂസ് ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, യു ഡി എഫിലെ ഇഷ്യൂസ് ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും യു ഡി എഫിൽ നമ്മുടെ പാർട്ടി വന്നത് പിന്നെ തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ സാധിച്ചിട്ടില്ല. ആ തിരഞ്ഞെടുപ്പ് പരാജയങ്ങളെക്കുറിച്ച് വിലയിരുത്തണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ രക്ഷപ്പെടുത്താൻ ആലുവ എം എൽ എ അൻവർ സാദത്ത് ഇടപെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് ഡിവൈഎഫ്ഐ. എം എൽ എയുമായി ദിലീപിനുള്ള പണമിടപാട് ബന്ധങ്ങളും ഭൂമി ഇടപാടും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ആലുവ റൂറൽ എസ് പിക്കാണ് പരാതി നൽകിയത്. ഉമേഷ് ചേരിയാണ് വിവരങ്ങളുമായി. ഉമേഷ്, നേരത്തെ തന്നെ കോൺഗ്രസ് നേതാവായ അൻവർ സാദത്തിനെതിരെ ആരോപണം ഉയർന്നിരുന്നു ചില ഫോൺ വിളികളുമായി ബന്ധപ്പെട്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണോ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്? ഗിരീഷ്മ, തീർച്ചയായും അങ്ങനെയാണ്. അൻവർ സാദത്തിന്റെ ഇടപെടലുകൾ സംബന്ധിച്ച് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഡിവൈഎഫ്ഐയുടെ ആലുവ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറിയായ രാജീവ് സക്കറിയ റൂറൽ എസ് പിക്ക് പരാതി നൽകിയിരിക്കുന്നത്. പ്രധാനമായും ദിലീപുമായുള്ള അൻവർ സാദത്തിന്റെ ബന്ധത്തിൽ പല ദുരൂഹതകളും ഉണ്ട് എന്ന് ഈ ഡിവൈഎഫ്ഐക്ക് വേണ്ടി രാജീവ് സക്കറിയ ആരോപിച്ചിരിക്കുന്നു. പ്രധാനമായും ദിലീപുമായി നടത്തിയിട്ടുള്ള ഫോൺ കോൾ സംബന്ധിച്ച അന്വേഷണം അനിവാര്യമാണ്. ഇതുകൂടാതെ അൻവർ സാദത്തിന്റെ വിദേശയാത്രകൾ സംബന്ധിച്ച് അന്വേഷണം നടത്തണം. അൻവർ സാദത്ത്
സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ചും അന്വേഷണം നടത്തണം. മാത്രമല്ല, അസന്മാർഗിക പാതയിലൂടെ സഞ്ചരിച്ച് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ അൻവർ സാദത്തും ദിലീപും ചേർന്ന് നടത്തിയിട്ടുണ്ട് എന്ന ഈ പരാതിയിൽ പറയുന്നു. അൻവർ സാദത്തും ദിലീപും ധാരാളം വിദേശ യാത്രകൾ നടത്തിയിട്ടുണ്ട്. ദിലീപിന്റെ ഭൂമി കച്ചവടം ഉൾപ്പെടെയുള്ള ബിസിനസിൽ അൻവർ സാദത്തിന് വലിയ ബന്ധമുണ്ട് എന്നും ഈ പരാതിയിൽ ആരോപിക്കുന്നു. ഇതുകൂടാതെ ദിലീപിന്റെ എല്ലാ ക്രിമിനൽ പ്രവൃത്തികൾക്കും അൻവർ സാദത്ത് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ദിലീപിനെ സഹായിച്ചിട്ടുണ്ടെന്നും അതിന്റെ നേട്ടങ്ങൾ അൻവർ സാദത്ത് അതിന്റെ നേട്ടത്തിൽ പങ്കുപറ്റിയിട്ടുണ്ട് എന്നും DYFI ആലുവ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറിയായ രാജീവ് സക്കറിയ ആലുവ റൂറൽ SP നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ഗിരീഷ്മ വ്യക്തമാണ്. ദിലീപുമായുള്ള അൻവർ സാദത്ത് MLA യുടെ ബന്ധം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് DYFI പരാതി നൽകി.